ഗോപുരം. എംഡിഎംഎയും കഞ്ചാവുമായി തലശ്ശേരിയിൽ മൂന്ന് പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പെരളശ്ശേരി സ്വദേശി മിഥുൻ, ധർമ്മടം സ്വദേശി ഷിനാസ് കെ കെ, തലശ്ശേരി സ്വദേശി വിഷ്ണു എന്നിവർ. പിടിച്ചെടുത്തത് 12.5 ഗ്രാം എംഡിഎംഎയും 17 ഗ്രാം കഞ്ചാവും. ചങ്ങനാശ്ശേരി പെരുന്നാർ റെഡ് സ്ക്വയർ ജംഗ്ഷനിൽ ലോറിയും ടിപ്പറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽപ്പെട്ടത് തെങ്കാശിയിൽ നിന്ന് അരിയുമായി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ലോറി. എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ നിർത്തിയിട്ടിരുന്ന ടോറസിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാത 66 തൃപ്രയാർ സെന്ററിന് സമീപം വാഹനാപകടത്തിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് വലപ്പാട് സ്വദേശികളായ ആശീർവാദ്, ഹാഷിം എന്നിവർ. പുലർച്ചെ 2:30 കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കുകളോടെ ആശുപത്രിയിൽ. ആലപ്പുഴ എൻ എം തോമസ് നെല്ലിവേലിൽ വാലേക്കളം ചെസ് ടൂർണമെന്റിൽ ഓപ്പൺ വിഭാഗത്തിൽ ലക്ഷ്മികാന്തും, അണ്ടർ 50 വിഭാഗത്തിൽ ഇഷാ നാരായണനും, അണ്ടർ 10 വിഭാഗത്തിൽ ഭാരതി സൂരജും ചാമ്പ്യന്മാരായി. പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ടൂർണമെന്റിൽ 110 പേർ പങ്കെടുത്തു. ടൂർണമെന്റ് ഫാദർ ജോസുകുട്ടി കളത്തിൽ കോനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരള പൊന്നാനി യുആർസിയുടെ നേതൃത്വത്തിൽ ലൈഫ് 2024 ത്രിദിന ക്യാമ്പസ് സംഘടിപ്പിച്ചു. പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കൊല്ലം ആനയടി കോട്ടപ്പുറത്ത് ഒമിനിവാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു, ഒരാളുടെ നില ഗുരുതരം. അപകടത്തിൽ പാവുമ്പ സ്വദേശികളായ ഗോകുൽ, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ തലശ്ശേരിയിൽ 16-കാരിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയങ്ങാടി സ്വദേശി ഇസയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയങ്ങാടി വാദി ഹുദ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അപകട കാരണം വ്യക്തമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നലൂർ പുതുമന ശ്രീജിത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. നറുക്കെടുപ്പിന് ശേഷം നിയുക്ത മേൽശാന്തി തന്ത്രി മഠത്തിലെത്തി അനുഗ്രഹം വാങ്ങി. 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം 30 രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. ചെങ്ങന്നൂർ മഴുക്കീർ പ്ലാവൂട്ടിൽ കുടുംബക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠാകർമ്മവും നടന്നു. കാഞ്ഞിരംകാട്ടിൽ ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കോഴിക്കോട് മുക്കത്ത് സംസ്ഥാന പാതയിൽ വാഹനാപകടം. മുക്കത്ത് നിന്നും മരീക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയും പിക്കപ്പ് വാൻ പിന്നോട്ട് നീങ്ങി ഓട്ടോയിലും സ്കൂട്ടിയിലും ഇടിച്ചു. ടയർ പൊട്ടി എതിർദിശയിൽ 100 മീറ്ററിലേറെ നീങ്ങിയ ബസിന്റെ ടയർ ഉരുകി തീർന്ന നിലയിലായിരുന്നു. ആലപ്പുഴ പൂച്ചാക്കലിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പാണാവള്ളി സ്വദേശി ചന്ദ്രപതി കുഞ്ഞമ്മയാണ് മരിച്ചത്. ആലപ്പുഴ പാതിരപ്പള്ളിക്ക് സമീപം നാഷണൽ ഹൈവേയിൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇവർ. കണ്ണൂർ വേക്കളത്ത വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. വേക്കളം സ്വദേശി ശ്രീകുട്ടിയാണ് മരിച്ചത്. പരിക്കേറ്റ ശ്രീകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ചു. മരിച്ചത് കൊല്ലം പുനലൂർ സ്വദേശി സുജയ് പണിക്കർ. തീപിടുത്ത